തൃശൂർ സബ് ട്രഷറിയിലെ നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി ശ്രീകേഷ് വെള്ളാനിക്കരയുടെ റിപ്പോർട്ടിലേക്ക്. നോട്ട് ക്ഷാമം മൂലമുള്ള ട്രഷറികളിലെ പ്രതിസന്ധി രണ്ടാം ദിവസവും തുടരുകയാണ്. ഇന്നും നിരവധി ആളുകളാണ് ക്യൂവിൽ ഇടം പിടിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യ ദിനത്തിലെ പോലുള്ള അത്രയും പ്രതിസന്ധി ഇന്ന് ഇല്ല എങ്കിലും വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത്. പ്രായമായവരും അതുപോലെ തന്നെ ശാരീരിക ഔഷധങ്ങൾ നേരിടുന്നവരും പുലർച്ചെ മുതൽ തന്നെ ക്യൂവിൽ ഇടം പിടിച്ചിരുന്നു. ഇപ്പൊ എത്ര നേരമായി ഈ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി? രാവിലെ 6 മണിക്ക് വന്നു, 4 മണി വരെ നിന്നു, എന്നിട്ട് വീട്ടിൽ തിരിച്ചു പോയി. ഇന്ന് കാലത്ത് 9 മണിക്ക് വന്നു. ഇതുവരെക്കും ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയാണ് വരി നിൽക്കണം. എന്താ ചെയ്യണം? ഞങ്ങളുടെയൊക്കെ കഷ്ടകാലം. ഇന്നലെ ടോക്കൺ തന്നിരുന്നോ? ഇല്ല, കിട്ടിയില്ല. 6 മണിക്ക് ടോക്കൺ കൊടുത്ത, 4 മണിക്ക് ഞാൻ പോയി. ഭക്ഷണമൊന്നും കഴിക്കാൻ പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, ഈ ക്യൂവിൽ നിൽക്കണ്ടേ? അത് കാരണം ഞാൻ 4 മണിയായിപ്പോ വീട്ടിൽ പോയി. എങ്ങനെ? ഞാൻ ഇന്നലെ വന്നു, ഇന്നലെ ഒരു 2 മണി വരെ ഇവിടെ നിൽക്കണ്ടേ. അണ്ട് രക്ഷയിലാണ്ടപ്പോ ഞാൻ മടങ്ങിപ്പോയി. അണ്ടിപ്പോ രാവിലെ ഇപ്പൊ വന്നു നോക്കിയപ്പോഴും തിരക്കാണ്. അപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോഴും തിരക്കൊരു കുറവുമില്ല. അപ്പോ തിരക്ക് കുറയുന്നതനുസരിച്ച് പിന്നെ വരിയിൽ നിന്നിട്ട് മേടിക്കണമെന്നുള്ളതിൽ നിൽക്കുകയാണ്. ഇന്നലെ 4000 നിയന്ത്രിച്ചിരുന്നു പൈസ നൽകുന്നത്. എന്നാൽ ഇന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇന്ന് പൈസ 20000 കൊടുക്കുന്നുണ്ട്. 20000-24000 വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു ആശ്വാസമാണ്. പക്ഷെ ഇന്നലത്തെ തിരക്ക് ഇല്ല. എന്ന് ഇന്നൊരു പകുതി, ഇന്നലത്തെ പകുതി തിരക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്ര വലിയ പ്രോബ്ലം ഇപ്പൊ തോന്നുന്നില്ല. പക്ഷെ നോട്ട് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ പ്രോബ്ലം ആവും. ഇന്നലെ ജില്ലാ ട്രഷറികളിൽ നിന്നും പിൻവലിക്കാവുന്ന തുക 4000 രൂപയായി നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ആ ഒരു പ്രശ്നം ഇന്നില്ല. കാരണം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന തൃശൂർ താലൂക്ക് ട്രഷറിയിലും അതുപോലെ തന്നെ 24000 രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ തുക നൽകാനാകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ഓഫീസറും അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ ദിനത്തിൽ ഉണ്ടായ പോലെ കാര്യമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്ന് വലിയ രീതിയിൽ ഇല്ല. അതുതന്നെയാണ് ഇവർക്ക് ഇന്ന് ആശ്വാസമായി മാറിയിരിക്കുന്നത്.